യോഹന്നാൻ മൂന്നിൽ നാഥൻ നിക്കോദേമോസിനോട് സംവദിക്കുന്ന ഒരു ഭാഗമുണ്ട്. വളരെ സുന്ദരമാണത്. ആത്മാവിൽ വീണ്ടും ജനിക്കണം എന്ന് നാഥൻ പറയുന്നുണ്ട്. അവിടെ ജലത്താലുള്ള മാമോദീസായൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും ഈ പുനർജനനം തന്നെയാണ്. ആത്മാവ് പിന്നീട് എപ്പോഴോ നൽകപ്പെടുന്ന ഒന്നല്ല, അത് ആദ്യമേ മുതൽ നമ്മിൽ നിറഞ്ഞു കവിഞ്ഞ് നമ്മെ ദൈവത്തിന് അനുരൂപമായ വഴികളിൽ നടത്തുന്നു. നാഥന്റെ ഈ പ്രബോധനത്തിലും നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിലും വീണ്ടും ജനിച്ചെന്നും ദൈവമക്കളെന്നും അവകാശപ്പെടുന്ന നമുക്കുള്ള അമ്ല പരീക്ഷയാണ്, ആസിഡ് ടെസ്റ്റ്, തനിനിറം വ്യക്തമാക്കുന്ന ഒന്നാണത്. നാം ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമ്മുടെ ദൈവമായ കർത്താവ് മനുഷ്യനെയും ഈ ലോകത്തെയും സ്നേഹിച്ചതുപോലെ നാം അതിനെ സ്നേഹിക്കണം. ജീവിതം അർപ്പിച്ചുകൊണ്ട് തന്നെ ധാരാളം സിദ്ധികളോ മേന്മകളോ ഉണ്ടെന്നത് ഈ സ്നേഹത്തിന് പകരമാവില്ല എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുമുണ്ട്. 1 കൊരിന്ത്യർ 13:1-3 ഉദ്യതനായ ക്രിസ്തുനാഥന്റെ പുതുജീവനിൽ നാം പങ്കുചേരുന്നെങ്കിൽ അവിടുത്തെ സ്നേഹവീതിയിൽ നാം പച്ചയായി ഇഴുകിച്ചേരണം. ഒരു ജ്ഞാനസ്നാന ജലസ്രോതസ്സിന്റെ അരികിൽ നിന്ന് സ്നാപകൻ ഇന്ന് നടത്തുന്ന വിശ്വാസ പ്രഖ്യാപനം ശ്രദ്ധേയമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം തന്നെയാണതും. വാക്യങ്ങൾ 22-30 താനൊരു വഴികാട്ടി മാത്രമാണെന്ന കാര്യത്തിൽ സ്നാപകന് യാതൊരു സംശയവുമില്ല. മാത്രമല്ല, അതിൽ ഒരു അഭിമാനക്ഷതവുമില്ല. സ്വന്തം ലാഭത്തെ പാർത്തിരുന്ന ഒരു നിമിഷം അവന്റെ ശിഷ്യന്മാർ കർത്താവിൽ ഇടറിയപ്പോഴും അവൻ അവരെ യഥാർത്ഥമായ ദിശാബോധം നൽകി ഉറപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ കുറയണം, അവൻ നിറയണം. സ്നാപകൻ തന്റെ ദൗത്യത്തിന്റെ നിറവ് കണ്ടുകഴിഞ്ഞു. ഇനി ശിമയോനെ പോലെ ദൈവകുഞ്ഞാടിനെ കയ്യിലേന്തി അവന് പാടാം, നാഥ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. സ്വാർത്ഥം തളരണമെന്നും ക്രിസ്തു നമ്മിൽ വളരണമെന്നുമുള്ളത് ക്രൈസ്തവ ജീവിത പ്രമാണം തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 149 ഇടതടവില്ലാതെ ഉയരുന്ന പുതുഗാനം പോലെ, വിശുദ്ധരുടെ നൃത്ത ചുവടുകൾ പോലെ പാടിപ്പാടി നാം കുഴഞ്ഞെന്നിരിക്കും, ആടിയാടി തളർന്നെന്നും ഇരിക്കും. അപ്പോഴും ദൈവം വളർന്നുകൊണ്ടിരിക്കും. ഈ ലോകം മുഴുവൻ ഒരു വിശുദ്ധ സദസ്സായി മാറും. ദൈവത്തിന്റെ വിശുദ്ധർ ഹസിദ്യം, അവരുടെ കലാപ നൃത്തമാണ് ഈ സങ്കീർത്തനം. സ്നേഹത്തിന്റെ കലാപമാണെന്ന് മാത്രം, ലോകക്രമത്തെ തച്ചുടയ്ക്കുന്ന സ്നേഹവിപ്ലവം. നടപ്പിലും കിടപ്പിലും കിതപ്പറിയാതെ സ്നേഹഗീതം പാടുന്ന ദൈവത്തിന്റെ യുദ്ധവീരന്മാർ. ഇന്ന് ശ്ലീഹ പറയും പോലെ, ഈ ലോകം തിന്മയുടെ ആധിപത്യത്തിൽ അമർന്നിട്ടും നാം ലോകത്തെ ജയിച്ചല്ലോ.